കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനമില്ലായ്മയിൽ അങ്കമാലി ശബരി റെയിൽപാതയുടെ തുടർ നിർമ്മാണം താളം തെറ്റി. കോടികൾ ചെലവഴിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്യാധീനപ്പെട്ട് കിടക്കുമ്പോൾ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ഭൂവുടമകൾ. 1997 550 കോടി രൂപ വകയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത സംരംഭമായാണ് അങ്കമാലി ശബരിപാത വിഭാവനം ചെയ്തത്. വികസനത്തിന് വിലങ്ങതടിയാകാതെ കിടപ്പാടം വരെ വിട്ടു നൽകിയ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. ഒന്നുകിൽ ഇത് ഞങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്ത് വിട്ടുതരിക, അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ട് എത്രയും വേഗം അതിന്റെ പണം തരാനുള്ള ഏർപ്പാട് ചെയ്യുക. പദ്ധതിക്കായി റെയിൽവേ സ്ഥലമേറ്റെടുത്ത എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നടപടികൾ വേഗം കൂട്ടാൻ ആരംഭിച്ച പൊന്നുംവില ഓഫീസുകൾക്ക് പൂട്ടുവീണിട്ട് കാലങ്ങളായി. പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പരാതി പറയാനും നിവേദനം നൽകാനും ഇത്തരത്തിൽ നിരവധി ഓഫീസുകളാണുള്ളത്. എന്നാൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഈ ഓഫീസുകളിലെത്തി ആരോട് പരാതി പറയാൻ? നടത്തിപ്പ് ചെലവിന്റെ 51% സംസ്ഥാന വിഹിതവും 49% റെയിൽവേ ബോർഡും ചെലവഴിക്കണമെന്നതാണ് കരാർ. എന്നാൽ കരാർ നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടതോടെ എസ്റ്റിമേറ്റ് തുക ഇരട്ടിയിലധികമായതും പദ്ധതിക്ക് തിരിച്ചടിയായി. ഇതോടെ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ആവശ്യമെങ്കിൽ പോലീസ് സഹായത്തോടെ തടസ്സങ്ങൾ നീക്കി പദ്ധതി പുനരാരംഭിക്കാൻ റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ 213 കോടി രൂപ അധികമായി വകയിരുത്തുകയും ചെയ്തു. എന്നിട്ടും പദ്ധതിയുടെ കാര്യം പഴയപടി തന്നെ. കമ്പനിയുടെ കീഴിൽ SPV രൂപീകരിച്ച് സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊന്നുമില ഓഫീസുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി കോടികൾ ചെലവഴിച്ച് പണികഴിപ്പിച്ച റെയിൽവേ പാതയും സ്റ്റേഷനും പദ്ധതിയുടെ സ്മാരകങ്ങളായി ഇന്നും നിലനിൽക്കുന്നു. 13 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 136 കിലോമീറ്ററിലായി 470 ഹെക്ടർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ അങ്കമാലി മുതൽ കാലടി വരെയുള്ള 8 കിലോമീറ്റർ മാത്രമാണ് റെയിൽവേക്ക് ഏറ്റെടുക്കാനായത്. പാതി വഴിയിൽ നിലച്ച ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണം. അല്ലായെങ്കിൽ ഗുണത്തെക്കാളുപരി ദോഷമായിരിക്കും സംഭവിക്കുക. ക്യാമറമാൻ നിസാറിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.